അലി റളിയല്ലാഹു തആല പറയുന്നത് പോലെ ദീർഘകായനാണ്, എന്നാല് കുള്ളനല്ല, ചുരുണ്ട ജടമുടിയല്ല, പാറിപ്പറന്ന നേർത്ത മുടിയുമല്ല. എത്ര രസമാണ് അലി റളിയല്ലാഹു തആലന്റെ നിന്റെ വിവരണം കേൾക്കാൻ. ദീർഘകായനല്ല, എന്നാൽ ഉയരം കുറഞ്ഞ കുള്ളനുമല്ല, ചുരുണ്ട ജടയുള്ള മുടിയല്ല, എന്നാൽ പാറിപ്പറന്ന് നേർത്ത് കിടക്കുന്ന മുടിയുമല്ല. വാർന്നൊതുക്കി വെച്ചിരിക്കുന്ന കറുത്ത മുടി മുത്തുനബിയുടെ ശരീരത്തെ കുറിച്ച് പറയുമ്പോ സമായിലെ തിരുമതി അടക്കമുള്ള ഗ്രന്ഥങ്ങളിലെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വാർന്നൊതുക്കി വെച്ചിരിക്കുന്ന കറുത്ത മുടി നല്ല തടിച്ച ശിരസാണ്, വലിയ ശിരസാണ്, വണ്ണമുള്ള സന്ധികളാണ്, ചുവപ്പ് കലർന്ന വെളുത്ത നിറമാണ്, വെളിട്ടമായ മുൻകൈകളും കൽപ്പാടങ്ങളും, വെളിട്ടമായ പോരാളിയുടെ ശരീരം പോലെ വെളിട്ടമായ മുൻകൈകളും കൽപ്പാടങ്ങളും, നെഞ്ചിലെ ചുഴിയിൽ നിന്ന് പൊക്കിള് വരെ നേരത്ത് കിടക്കുന്ന ഒരു മുടിയുടെ രേഖയുണ്ട്. നെഞ്ചിന്റെ ചുഴി മുതൽ പൊക്കിളിന്റെ വിടം വരെ നെഞ്ചിൽ നിന്നൊരു മുടി രേഖ പോലെ നീണ്ടു കിടക്കുന്നുണ്ട്. ഉദരത്തിലും നെഞ്ചിലും നേരെ മുടിയില്ല, ഉദരത്തിലും നെഞ്ചിലും നേരെ മുടിയില്ല. നെഞ്ചിന്റെ ചുഴി മുതൽ പൊക്കിൾ വരെ നീണ്ടു കിടക്കുന്ന ഒരേ ഒരു രോമമല്ലാതെ കണ്ണിമകളിൽ മുടിയുണ്ട്, നീണ്ടു വളഞ്ഞ പുരികങ്ങളാണ്, വിശാലമായ പരന്ന തിളങ്ങുന്ന നെറ്റിത്തടമാണ്, ചുമലുകൾക്കിടയിൽ തന്നെ അകലമുണ്ട്, കണ്ണുകൾക്കകത്ത് ചുവപ്പ് നിറമാണ്, സുന്ദരമായ ാണ്, വാർന്ന കവിളുകളാണ്, നിലയത്ത മൊഞ്ചുള്ള പല്ലുകളാണ്, നിലയത്ത മൊഞ്ചുള്ള, എന്നാൽ ഇടക്കിടക്ക് ചെറിയ ചെറിയ അകലമുള്ള ദന്തനിരകളാണ്, അന്യൂനമായ കാതുകളാണ്, വളർന്നുയർന്നു നിൽക്കുന്ന നാസികയാണ്, സുറുമയിട്ടത് പോലുള്ള കണ്ണുകളാണ്, വെള്ളിക്കിണ്ണം പോലുള്ള കഴുത്താണ്, സുറുമയിട്ടത് പോലെ തോന്നുന്ന കണ്ണുകളാണ്, വെള്ളിക്കിണ്ണം പോലെ തൊലിക്കുന്ന കഴുത്തുകളാണ്, മാംസമല്ലാത്ത കാൽമടമാണ്, കവിഞ്ഞ മസിൽ തുടിപ്പില്ലാത്ത കാൽത്തണ്ടകളാണ്, തിരിയുമ്പോൾ മുഴുവനായി തിരിയുന്ന പ്രകൃതമാണ്. നബിയുടെ മുമ്പും പിന്നും ഇതുപോലെ സൗന്ദര്യം കാണാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂല് മുമ്പോട്ടൊന്ന് കുനിഞ്ഞിട്ടാണ് നടന്നു പോകുന്നത്. ശരീരത്തിലെ എണ്ണ വെക്കാതെ തലമുടി നടക്കുമ്പോൾ, തലയിൽ എണ്ണ വെക്കാതെ നടക്കുമ്പോൾ ഇടക്കിടക്ക് നരച്ച രോമങ്ങളുണ്ട്. എണ്ണ തേച്ച് പൊതുക്കി നിൽക്കുമ്പോ കറുത്ത രോമങ്ങളല്ലാതെ ഒരൊറ്റ രോമം പോലും കാണാനില്ല. അവസാന നിബിധങ്ങൾ വിട പറയുമ്പോ ആ തലയിൽ ഇല്ല പതിനാല് മുടികളല്ലാതെ പതിനഞ്ചാമതൊന്നും നരച്ചിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇത്രത്തോളം വെളിച്ചത്തിന്റെ വ്യക്തമായ രൂപം പറയാൻ കഴിയുന്ന, ഇതിലെ നടന്നുപോയ അരിസ്റ്റോട്ടിൽ സോക്രട്ടീസ് നടന്നുപോയ ലോകത്ത്, അരിസ്റ്റോട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത്, ചെഗുവേരയെ കാത്തുനിന്ന കാലത്ത്, കോപ്പർനിക്കസിനെ ബഹുമാനിച്ച കാലത്ത്, നെപ്പോളിയന്റെ പോരോട്ടം കണ്ട കാലത്ത്, മരിക്കുന്ന നേരത്ത് ശരീരത്തിൽ എത്ര തലയിൽ എത്ര രോമം കറുത്തിരുന്നെന്ന് വ്യവസ്ഥാപിതമായി പറയുന്ന വെളിച്ചത്തിന്റെ പ്രകാശ ഗോപുരമേ മൗലായ. على حبيبك خير الخلق كلهم അതുകൊണ്ട് സഹോദരങ്ങളെ കരയുക, ഇതൊക്കെ കാണാ കൊതിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ ചുടിയിൽ നിന്ന് പൊക്കിള് വരെ നീണ്ടു കിടക്കുന്ന ഒരു കൊച്ചു രോമം, അതല്ലാതെ നെഞ്ചിൽ നേരെ മുടിയില്ല, വയറിൽ നേരെ അടയാളങ്ങളില്ല, സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇത്ര പോലെ കാണുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞ. സുന്ദരമായ മുഖമെന്ന് കാണാൻ പെങ്ങളെ അസൂയ വെക്കുക, പെങ്ങളെ അസൂയപ്പെടുക. ഏത് അസൂയ എന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹയോട് നിനക്ക് അസൂയ തോന്നണം ആയിഷ, ഈ ശരീരത്തെ നിന്റെ ശരീരത്തോട് ചേർത്ത് കിടത്താ, ഈ റസൂലിന്റെ കിടപ്പുറ പങ്കിടാ, ആ ശരീരത്തിലേക്ക് നിന്നെ കരതലമെന്ന് ചേർത്ത് വിടുക്കാൻ ചരിത്രത്തിൽ അല്ലാഹു നിയോഗം കൊടുത്തത് ആയിഷ ബീവിക്കാണ്. അസൂയ തോന്നണം പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹബീബായ നബി തങ്ങളുടെ വിശാലത്തിന്റെ നെഞ്ചകത്തേക്ക് ചേർത്ത് പിടിച്ചു നിന്നിട്ട് അതിലേക്ക് മുത്തം കൊടുത്ത ഉപ്പാസ റളിയല്ലാഹു അൻഹുവിനെ ഓർത്തിട്ട് നമുക്ക് കരയാൻ കഴിയണം. പൊട്ടിക്കരയിൽ ചെറുപ്പക്കാരാ, എന്ത് കണ്ടിട്ടാണ് പൊട്ടിക്കരയേണ്ടതെന്നറിയോ? പത്തേമാരി സിനിമ കണ്ടിട്ടല്ല, ഇരുവല്ലിപ്പുഴയിൽ മരിച്ചുപോയ മൊയ്തീന്റെ കാമുകന്റെ കഥ കേട്ടിട്ടല്ല, പിന്നെയോ
നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ മക്കയിലേക്ക് പോകുമ്പോ പ്രിയപ്പെട്ട ഉമ്മാനെ നഷ്ടപ്പെട്ടിട്ട് സ്വന്തം കൈകൾ കൊണ്ട് മണൽ ഭൂമിയിൽ കബറുണ്ടാകി. അതിലേക്ക് തന്റെ ഉമ്മാന്റെ മയ്യത്തിലത്തെ കബറടക്കിയിട്ട് മക്കയിലേക്ക് തിരിച്ചു പോയി. അബ്ദുൽ മുത്തലിബിന്റെ വീട്ടില് കിടക്കുമ്പോ പാതിരാ സമയത്ത് അബ്ദുൽ മുത്തലിബിന്റെ മക്കള് ഉപ്പയെന്ന അബ്ദുൽ മുത്തലിബിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു കിടക്കുമ്പോ വാപ്പയില്ലാട് ഉമ്മയില്ലാട് അപ്പുറത്ത് മുറിയിൽ ഏകാന്തനായിട്ട് കിടന്നു പോയ അബൂ താലിബിന്റെ വീട്ടിൽ കിടക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കളിച്ചു വളരുമ്പോ പാതിരാ സമയത്ത് അലി തന്റെ വാപ്പയായ അബൂ താലിബിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോ ജനിക്കുന്നതിന് മുമ്പേ മുഖം കാണാതെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ വാപ്പയോട്ട് ജനിക്കുന്ന അവ ചുല്ലി സമയം എത്തുന്നതിന് മുമ്പ് വിട പറഞ്ഞു പോയ ഉമ്മയോത്ത് രാത്രിയിൽ കെട്ടിപ്പിടിച്ച് ചേർന്ന് കിടക്കാൻ ഉമ്മയില്ലാതെ പരാതി പറയാൻ ഉപ്പയില്ലാതെ അബൂ താലിബിന്റെ വള്ളി കുടിലിൽ പാതിരാത്രിയിൽ തന്നെ അനാഥത്വമൊറ്റ പൊട്ടിക്കറങ്ങ അവസാനം ഉമ്മാനെ കബറടക്കിയിട്ട് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ ഉമ്മാനെ കബറിന്റെ അടുക്കൽ ചെന്നിട്ട് ഉമ്മാ 60 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഉമ്മയെ മറന്നിട്ടില്ല ഉമ്മ, ഉമ്മാടെ പൊന്നുമോൻ മുഹമ്മദ് ഇതാ വന്നിരിക്കുന്നെന്ന് ഉമ്മാടെ കബറിന്റെ ചാരത്ത് പോയി സലാം പറഞ്ഞിട്ട് പൊട്ടിക്കറഞ്ഞ പൊട്ടിക്കരഞ്ഞ എന്റെയും നിങ്ങളുടെയും നേതാവ് ഫഹ്മീബ വസീലി വാഹിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് കണ്ണിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പത്തേമാരി സിനിമ കണ്ടിട്ട് തിയേറ്ററിനുള്ളിൽ പ്രവാസികളുടെ ജീവിതം കണ്ട് പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാരാ കരയേണ്ട അല്ലാണ്ട മുത്തിനോർത്തിട്ട അവസാനത്തെ വിട പറയുമ്പോഴും ഉമ്മത്തി 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 എന്ന് വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ ആ പ്രവാചകത്വത്തിന്റെ പ്രകാശത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കാ. അവസാന നാളെ പരലോകത്ത് തെല്ലുമ്പോ ആ സമയത്തും നമ്മുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് യോമയതൂ ആദമൂ ആമ്പിയ നഫ്സി 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 നഫ്സിയ യോമയതൂ ഖൈറ ഖൽഖിൽ അംബിയ ഉമ്മത്തിയ ഉമ്മത്തിയ കൗമിയ നാളെ പരലോകത്തിന്റെ സമൂഹമേ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരവലയത്തിലേക്ക് ഒതുങ്ങിരുന്ന് ഔലുൽ കൗബർ കോരിക്കുടിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരേ ആഗ്രഹമാണ് ഈ ഹുപ്പ് റസൂലിന്റെ പുറകിലെങ്കിൽ ഈ പറച്ചിലിന്റെ പുറകിലെങ്കിൽ സവാദിബിന് കാലി പറഞ്ഞ് എല്ലാടുത്തനാണ് പറഞ്ഞത് പോലെ ഉറക്കെ പറയാഫീ അള്ളാഹു നമുക്ക് നാളെ മുത്തുനബിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടാന് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനേ. പടച്ചവനെ അള്ളാഹുവേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ കാക്കണേ അല്ലാ.